നമസ്കാരം. വിദ്യാഭ്യാസ രംഗത്ത് ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്ന സാമൂഹിക ക്ഷേമ സംഘടനയായ നാഷണൽ സർവീസ് സ്കീം NSS അമ്പത്തിരണ്ടാമത് വാർഷികാഘോഷം ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജിന്റെ NSS യൂണിറ്റിന്റെ നേതൃത്വത്തിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു. അതിന്റെ വാർത്തയിലേക്ക്. ആലുവ സെന്റ് സേവിയേഴ്സ് കോളേജും റെയിൽവേ സ്റ്റേഷനും അഭിമുഖീകരിച്ച് നടത്തുന്ന പ്രോഗ്രാമിലേക്ക് NSS വോളണ്ടിയേഴ്സ് ആയി ഞങ്ങൾ എല്ലാ നാട്ടുകാരെയും യാത്രക്കാരെയും സ്നേഹപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗത്തിനെതിരെയും ഭക്ഷ്യവസ്തുക്കൾ അനാവശ്യമായി പാഴാക്കുന്നതിനെതിരെയും നടത്തുന്ന ഒരു ബോധവൽക്കരണമാണിത്. അരികിൽ യൂസ് മീ എന്ന് എഴുതി വച്ചിട്ടും നമ്മൾ ഉപയോഗിക്കാത്ത ധാരാളം വേസ്റ്റ് ബിന്നുകളുണ്ട് നമുക്ക് ചുറ്റും. പ്ലാസ്റ്റിക്കിൽ നിന്നും പൊതുസ്ഥലങ്ങളിൽ കുമിഞ്ഞുകൂടുന്ന മാലിന്യങ്ങളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുന്ന അസുഖങ്ങൾ ഞങ്ങൾ പറയാതെ തന്നെ മാരകമാണെന്ന് അറിയാമല്ലോ. ഞങ്ങൾ കണ്ട ചില കാഴ്ചകളിലേക്ക് നിങ്ങളെയും ഞങ്ങൾ കൂട്ടിക്കൊണ്ടുപോകുന്നു. സെന്റ് സേവിയേഴ്സ് കോളേജിലെ NSS യൂണിറ്റ് 45 അമ്പത്തിരണ്ടാം NSS ദിനാഘോഷം കോളേജ് അങ്കണത്തിൽ വച്ച് ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ സിസ്റ്റർ ശാലിനി പതാക ഉയർത്തിക്കൊണ്ട് ആരംഭിച്ചു. അതിനുശേഷം കുട്ടികൾക്ക് NSS പ്ലഡ്ജ് പറഞ്ഞു കൊടുക്കുകയും കുട്ടികളത് ഏറ്റുചൊല്ലുകയും ചെയ്തു. NSS ദിനം, 52nd NSS ദിനം ജാഗരണാ ദിനമായാണ് ആചരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ഒരാഴ്ച നീണ്ടു നിൽക്കുന്ന ജാഗരണ ആഴ്ചയായി കൊണ്ടാടാൻ NSS തീരുമാനിച്ചു. സെപ്റ്റംബർ 24 തൊട്ട് ഒക്ടോബർ 2 വരെ നീണ്ടു നിൽക്കുന്ന ഒരാഴ്ചയായാണ് ആചരിക്കുന്നത്. ജാഗരണത്തിൻ്റെ റാലി സിസ്റ്റർ പ്രിൻസിപ്പൽ ഫ്ലാഗ് ഓഫ് ചെയ്യുകയും കോളേജ് അങ്കണത്തിൽ നിന്ന് തുടങ്ങി റെയിൽവേ സ്റ്റേഷനിൽ, ആലുവ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് അവസാനിക്കുകയും ചെയ്തു. അതിനുശേഷം സ്വച്ഛ് ഭാരത് എന്ന തീമോടുകൂടിയുള്ള ഒരു മൈം NSS കുട്ടികൾ അവതരിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം റെയിൽവേ സ്റ്റേഷൻ്റെ കോമ്പൗണ്ടും പരിസരങ്ങളും കുട്ടികൾ വൃത്തിയാക്കിക്കൊണ്ട് NSS ദിനത്തിൻ്റെ പരിപാടികൾ ഏകദേശം പൂർത്തിയായി. നാഷണൽ സർവീസ് സ്കീം NSS അമ്പത്തിരണ്ടാമത് വാർഷികാഘോഷവേളയിൽ എല്ലാ NSS വോളണ്ടിയേഴ്സിനും ലൈഫ് കൊച്ചിയുടെ ആശംസകൾ നേരുന്നു. ആലുവയിൽ നിന്നും ലൈഫ് കൊച്ചി റിപ്പോർട്ടർ അജ്മൽ കമ്പായി.